പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ആദ്യം മുതൽ തന്റെ കരുണയും അനുഗ്രഹവും എന്നേക്കും നമ്മളുടെ മേൽ ഉണ്ടായിട്ടുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഗ്ലോറിയസ് ഗോസ്പലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നോയമ്പിനോടനുബന്ധിച്ച് നടക്കുന്ന തിരുവെഴുത്തുകളുടെ ധ്യാനം ഈ സന്ധ്യാസമയത്ത് നമ്മൾ ആരംഭിക്കുമ്പോൾ ഗ്ലോറിയസ് ഗോസ്പലിന്റെ എല്ലാ പ്രവർത്തകർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഈ സായാഹ്നത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വേദവായനാ ഭാഗം പഴയ നിയമത്തിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 8 മുതൽ 12 വരെയുള്ള തിരുവെഴുത്തുകളും 1 രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായം 10 മുതൽ 16 വരെയുള്ള തിരുവെഴുത്തുകളും സക്രിയ പുസ്തകം 9 അധ്യായം 9 മുതലുള്ള തിരുവെഴുത്ത് ഭാഗങ്ങളും പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കുവാൻ തന്നിട്ടുണ്ട്. എന്നാല് ഈ 7 തിരുവെഴുത്ത് ഭാഗങ്ങളും പുതിയ നിയമത്തിൽ നിന്ന് 4 തിരുവെഴുത്ത് ഭാഗങ്ങളും പഴയ നിയമത്തിൽ നിന്ന് 3 തിരുവെഴുത്ത് ഭാഗങ്ങളും മൊത്തം 7 തിരുവെഴുത്ത് ഭാഗങ്ങളാണ് എനിക്ക് ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊന്നിച്ച് ധ്യാനിക്കുവാനായി തന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ നിരന്തരമായി നോയമ്പിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയും ഓരോ ദിവസവും ധ്യാനത്തിന്റെ ചിന്തകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഈ സായാഹ്നത്തിലും എനിക്കും നിങ്ങളോടൊന്നിച്ച് ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ ചിന്തിപ്പാൻ സ്വർഗീയമനായ ദൈവം ഒരുക്കിയ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ രാത്രിയില് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 8 മുതൽ 12 വരെയുള്ള തിരുവെഴുത്ത് ഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ യാക്കൂബ് തന്റെ മക്കളെ അടുത്തു വിളിച്ച് കൂടി വരുവീൻ, ഭാവി കാലത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഭാവിയെ കുറിച്ച് യാക്കോബ് ആത്മാവിൽ പ്രവചിക്കുന്ന വേദവായനാ ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 8 മുതൽ 12 വരെയുള്ള തിരുവെഴുത്തുകളിൽ പറയുന്നു. 8-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ നിന്റെ ശത്രുക്കളുടെ കഴുത്തിന്മേൽ ഇരിക്കും, അപ്പന്റെ മക്കൾ നിന്നെ നമസ്കരിക്കും, യഹൂദ ഒരു ബാലസിംഹം. ഈ തിരുവെഴുത്ത് ഭാഗങ്ങൾ യാക്കോബ് യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിക്കും എന്നതിനെ കുറിച്ച്
മുൻകൂട്ടി പ്രവചിക്കുകയാണ്. ഈ തിരുവെഴുത്ത് ഭാഗങ്ങൾ തന്നെ നമ്മൾ പുതിയ നിയമത്തിലെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 5:5 തിരുവെഴുത്തിൽ ഇങ്ങനെ കാണുന്നു, അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരും ആണ്. യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിക്കുമെന്ന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ യാക്കോബ് യഹൂദിയെ നോക്കി പ്രവചിക്കുമ്പോൾ അത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ ഉറപ്പിനായി 5:5 പറയുന്നു, അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹം ആകുന്നു. ഈ തിരുവെഴുത്തുകൾക്ക് ശേഷം നമ്മൾ വേദവായനാ ഭാഗം വായിച്ചു വരുമ്പോൾ 49:11 തിരുവെഴുത്തുകളില് ഇങ്ങനെ പറയുകയാണ്, മുന്തിരിവള്ളിയോട് ഞാൻ ചെറുകഴുതയെയും വിശിഷ്ടമായ മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടും. യേശു ക്രിസ്തുവിന്റെ യെരുശലേം പ്രവേശനത്തെ കുറിച്ച് ആണ് ഇവിടെ യാക്കോബ് ആത്മാവിൽ ദർശിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഹോശാന ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച സഭ ആചരിക്കുമ്പോൾ അതിനു മുന്നമേ ഉള്ള തിങ്കളാഴ്ചയാണ് ഇത്. ഈ തിങ്കളാഴ്ചത്തെ വേദവായന ഭാഗത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ യെരുശലേം പ്രവേശനത്തെ കുറിച്ച് യാക്കോബ് ആത്മാവിൽ ദർശിക്കുന്ന ഭാഗമാണ്. വിശിഷ്ടമായ മുന്തിരിവള്ളിയോട് ചേർന്ന് ചെറുകഴുതക്കുട്ടിയെ കെട്ടുമെന്നുള്ള ആ തിരുവെഴുത്ത് ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥ മുന്തിരിവള്ളി ഇസ്രായേൽ ആകുന്നു. എന്നാൽ യഥാർത്ഥ മുന്തിരിവള്ളിയാകുന്ന ഇസ്രായേൽ കാട്ടുമുന്തിരിയാകുമ്പോൾ നമ്മൾ ഓർക്കും, ഇസ്രായേൽ കാട്ടുമുന്തിരിയായി എന്നുള്ളത് എവിടെ പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യെശയ്യാ പുസ്തകം 5:1 മുതൽ ഇങ്ങനെ പറയാണ്, ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരി തോട്ടത്തെ കുറിച്ച് ഒരു പാട്ട് പാടും, നീ എന്റെ പാട്ട് പാടും. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരി തോട്ടത്തെ കുറിച്ച് പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഫലപ്രദമായ ഒരു കുന്നിമേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റും വേലികൾ കെട്ടി കല്ലുകൾ പെറുക്കി കളഞ്ഞ് വിശിഷ്ടമായ ഒരു മുന്തിരിവള്ളി അവിടെ നട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് നോക്കിയിരിക്കെ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ ആയിരുന്നു എന്ന് തിരുവെഴുത്ത് ഭാഗങ്ങളിലൂടെ നമ്മൾ കാണുകയാണ്. ഇസ്രായേലാകുന്ന മുന്തിരിവള്ളി കാട്ടുമുന്തിരിങ്ങ കായ്ക്കുമ്പോൾ സ്വർഗീയമായിരിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 15:5 പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. എന്നിൽ ഒരുവൻ വസിച്ചിട്ടല്ലാതെ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ഏറെ ഫലം കായ്ക്കും. അപ്പോൾ യഥാർത്ഥ മുന്തിരിവള്ളിയാകുന്ന ഇസ്രായേൽ കാട്ടുമുന്തിരി വള്ളിയായി തീർന്നപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വിശിഷ്ടമായ മുന്തിരിവള്ളിയായി ഇറങ്ങി വരികയാണ്. നാം അവനിൽ വസിച്ചാൽ ഈ നോയമ്പും ഉപവാസങ്ങളും നമ്മൾ നടത്തുമ്പോൾ ദീർഘമായ ദിവസങ്ങളില് നമ്മൾ നോയമ്പോടുകൂടി ഉപവാസത്തോടുകൂടി ആയിരിക്കുമ്പോൾ സഭ നമുക്ക് ഈ വേദവായനാ ഭാഗം ക്രമീകരിച്ചു തന്നിരിക്കുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം നാം ഫലം കായ്ക്കുന്നവരായി തീരുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഈ കാട്ടുമുന്തിരിയുടെ അനുഭവമായി ഫലം കായ്ക്കും എന്ന് നോക്കിയിരിക്കെ കാട്ടുമുന്തിരിയായി പോകുന്ന അനുഭവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയായി പോയി എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സഭാപിതാക്കന്മാർ നമ്മൾക്ക് വിശിഷ്ടമായ മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. അവർ കാണിച്ചു തരാതെ ഇരുന്നിട്ടല്ല, പക്ഷെയോ ഇതൊക്കെയും നമ്മൾ വായിച്ചു വിടുകയാണെന്നാൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മൾക്ക് ഈ തിരുവെഴുത്തുകളെ തന്നതിനോടൊപ്പം സഭാപിതാക്കന്മാർ നമ്മൾക്ക് എത്രയും ക്രമമായിട്ടും ചന്തമായിട്ടും ഉചിതമായിട്ടും ക്രിസ്തുവിന്റെ യെരുശലേം പ്രവേശനത്തിന് മുമ്പ് തന്നെ ഈ വചനഭാഗത്തെ തരുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ യഥാർത്ഥ മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്ന് ഫലം കഴിക്കുന്നവരായി മാറണം എന്ന് നമ്മളെ ഈ വേദവായന ഭാഗം ഈ സന്ധ്യാസമയത്ത് ബുദ്ധി ഉപദേശിക്കുകയാണ്. രണ്ടാമതായിട്ട്, പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കുവാൻ ലഭിച്ചിരിക്കുന്ന വേദവായന ഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 17:10-16 തിരുവെഴുത്ത് ഭാഗങ്ങളാണ്. അവിടെ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദവായന ഭാഗമാണ് നമ്മൾക്ക് ഈ രാത്രിയിൽ ചിന്തിക്കാൻ തന്നിരിക്കുന്നത്. അത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ഏലിയാവ് സറഫത്തിലെ വിധവയുടെ അരികിലേക്ക് സ്വർഗീയനായ ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു വേദവായന ഭാഗമാണ്. വിധവയുടെ ഭവനത്തിൽ ക്ഷാമകാലം വരുമ്പോൾ അപ്പവും ഒന്നുമില്ലാതെ അവൾ കുടുംബമായി പട്ടിണിയിലേക്ക് പോകുമ്പോൾ തന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും നഷ്ടമായി, തനിക്കുള്ള ആ അപ്പം
അല്പം ഒരു അപ്പത്തിൽ നിന്നുള്ള മാവ് എടുത്ത് കഴിച്ച് മരണത്തിനോട് അടുക്കുവാൻ, ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്ന കുടുംബത്തിലേക്ക് ഏലിയാവിനെ പറഞ്ഞയക്കുന്ന ഭാഗം പ്രത്യേകിച്ച് നമ്മൾ ഇത് വിവരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വിധവയായിരിക്കുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ, ഒരു വിധവ എന്ന് പറയുമ്പോൾ തന്റെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് സാധാരണ നമ്മൾ വിധവ എന്ന് പറയുന്നത്. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, യെശയ്യാ പുസ്തകം 54:5 തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. അപ്പോൾ യഥാർത്ഥ ഭർത്താവിൽ നിന്ന് ബന്ധം നഷ്ടപ്പെട്ട ഇസ്രായേൽ ഒരു വിധവയ്ക്ക് സമാനമായി ദാരിദ്ര്യത്തില് ആത്മീകമായി ദരിദ്രമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് തന്റെ രക്തവും മാംസവും കൊടുത്ത് ഏലിയാവ് സറാഫത്തിലെ ഭവനത്തില് വിധവയുടെ ക്ഷാമം മാറ്റുവാൻ, വിധവയുടെ പട്ടിണി മാറ്റുവാൻ, വിധവയുടെ മരണം മാറ്റുവാൻ ആ അപ്പവും എണ്ണയും വർദ്ധിപ്പിച്ചതുപോലെ തന്നെ യേശു ക്രിസ്തു സാക്ഷാൽ ഇസ്രായേല് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ആത്മീക മരണം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ തന്റെ സ്വന്തം രക്തവും മാംസവും കൊടുത്ത് ഇസ്രായേലിനെ വീണ്ടെടുക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം നമ്മൾ വായിക്കുമ്പോൾ പട്ടണവാതുക്കൽ യെരുശലേമിന്റെ വാതുക്കൽ ചെല്ലുമ്പോൾ പട്ടണവാതുക്കൽ എത്തുന്ന ക്രിസ്തു യെരുശലേമിനെ നോക്കി ഇപ്രകാരം കരയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യെരുശലേമേ യെരുശലേമേ, കോഴി തന്റെ പ്രവാചകന്മാരെ കല്ലെറിയുകയും തന്റെ അടുക്കൽ വന്നവരെ കല്ലെറിയുകയും പ്രവാചകന്മാരെ കൊല്ലുകയും ചെയ്യുന്നവരെ, കോഴി തന്റെ കുഞ്ഞിനെ തന്റെ ചെറുകിന്റെ കീഴിൽ ചേർത്തണയ്ക്കുന്നത് പോലെ നിങ്ങളെയും ചേർത്തണയ്ക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇവിടെ തിരുവെഴുത്ത് പറയുകയാണ്, കോഴി തന്റെ കുഞ്ഞിനെ എപ്രകാരം ചെറുകിന്റെ കീഴിൽ ചേർത്തണയ്ക്കുമോ അതുപോലെ നിന്നെ എന്റെ ചെറുകിന്റെ കീഴിൽ ചേർത്തണയ്ക്കുവാൻ എനിക്കും മനസ്സാണ്, നിങ്ങൾക്ക് മനസ്സാകുന്നില്ല. ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നോയമ്പുകളും ഉപവാസത്തോടും കൂടെ നമ്മൾ ദൈവത്തിന്റെ സന്നിധി ചേരുമ്പോൾ നമ്മൾ എത്ര ദൂരം നമ്മുടെ സൃഷ്ടാവിൽ നിന്ന് അകന്നു പോയിരിക്കുന്നുവെന്ന് നമുക്ക് ഇന്ന് ചിന്തിക്കാം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ദൈവത്തെ സ്തുതിക്കുന്നുണ്ടായിരിക്കാം, നോയമ്പ് നോക്കുന്നുണ്ടായിരിക്കാം, ഭക്ഷണ പാനീയങ്ങളൊക്കെയും വർജിച്ച് നമ്മൾ നോയമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ തിരുവെഴുത്ത് പറയുകയാണ്, നിന്നെ എന്റെ ചെറുകിന്റെ കീഴിൽ ചേർത്തണയ്ക്കുവാൻ എനിക്ക് വലിയ കൊതിയുണ്ട് എന്നാണ് പറയുന്നത്. സങ്കീർത്തനകം 91-ാം ഇങ്ങനെ പറയുന്നു, അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും, നിന്റെ ചെറുകിന്റെ കീഴിൽ നിനക്ക് നീ ശരണം പ്രാപിക്കും. അപ്പോൾ അവന്റെ ചെറുകിന്റെ കീഴിൽ ശരണം പ്രാപിക്കുന്ന വിശ്വാസികളാകുവാൻ അവന്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കപ്പെട്ട് ഓരോ രാത്രിയിലും പകലും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നീറുന്ന അവസ്ഥകളിലും ആരും കൂടെ ഇല്ലാതെ ഇരിക്കുമ്പോഴും ആ അരുമനാഥനായ ക്രിസ്തുവിന്റെ വാക്ക് ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അവൻ പറയുകയാണ്, നിന്നെ ഒരു കോഴി തന്റെ ചെറുകിന്റെ കീഴില് എപ്രകാരം തന്റെ കുഞ്ഞിനെ സൂക്ഷിക്കുമോ, കഴുകൻ കുഞ്ഞിനെ പിടിക്കാൻ വരുമ്പോൾ അത് എത്ര എങ്ങനെ ചെറുക് വിരിച്ച് തന്റെ കുഞ്ഞിനെ ആ ചെറുകിന്റെ കീഴിൽ ചേർത്തണയ്ക്കുമോ അതുപോലെ നമ്മളെ ഓരോരുത്തരെയും അവൻ ചെറുകിന്റെ കീഴിൽ ചേർത്തണയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എത്രയോ തവണ നമ്മൾ അറിയാതെ ആ ചെറുകിന്റെ കീഴിൽ അവൻ നമ്മളെ ചേർത്തണച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് രാത്രിയില് സന്തോഷത്തോടെ തിരുവെഴുത്തുകളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. പലപ്പോഴും നമ്മളെ ചേർത്തണയ്ക്കുന്ന ആ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെറുകിന്റെ കീഴില് ചേർത്തണയ്ക്കുന്ന തിരുസാന്നിധ്യത്തെ പലപ്പോഴും നമ്മൾ മറന്നു പോകുകയാണ്. യാക്കോബ് ഒരിക്കൽ ഇങ്ങനെ പറയുകയാണ്, ഓ ദൈവമേ, നീ എന്റെ അരികിൽ ഉണ്ടായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ നിന്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നില്ലല്ലോ. നമുക്കറിയാം, യെരുശലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ഒപ്പം ക്രിസ്തു നടന്നിട്ടും അവർക്ക് അവന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ രാത്രിയിൽ നമ്മൾ നോയമ്പോടുകൂടെ ഉപവാസത്തോടെ ഇന്ന് തിരുവെഴുത്തുകളെ ധ്യാനിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് നമ്മൾ പല രീതിയിലും പിന്മാറ്റത്തിലേക്ക് പോകുന്നത് നമ്മൾ അവന്റെ സാന്നിധ്യം അറിയാതെ പോകുന്നത് കൊണ്ടാണ്. എപ്പോഴും അവന്റെ നിശബ്ദ സാന്നിധ്യം. ഈ രാത്രിയിലെ തിരുവെഴുത്തുകളെ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെയും കേൾക്കുന്ന നിങ്ങളുടെ കൂടെയും അവന്റെ ഒരു നിശബ്ദമായ സാന്നിധ്യം ഉണ്ട് എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഈ രാത്രിയില് നമ്മളെ മാടി വിളിക്കുന്ന ദൈവ ശബ്ദത്തിന്റെ മുമ്പില് മടങ്ങി വരാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഈ നോയമ്പ് നമ്മുടെ മടങ്ങി വരവിന്റെ ഒരു നോയമ്പായി തീരുവാൻ, ഈ ഉപവാസങ്ങൾ നമ്മുടെ മടങ്ങി വരവിന്റെ ഉപവാസമായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 3-ാമതായിട്ട്
നമുക്ക് തന്നിരിക്കുന്ന വേദവായന ഭാഗം സെക്രിയാവിന്റെ പുസ്തകം 9-ാം അധ്യായം 9 മുതലാണ്. അവിടെയും ക്രിസ്തുവിന്റെ യെരുശലേം പ്രവേശനത്തെ സെക്രിയ പ്രവാചകൻ ആത്മാവിൽ ദർശിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. എല്ലാ തിരുവെഴുത്തുകളെയും ഇന്ന് രാത്രിയില് വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുതിയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള തിരുവെഴുത്തില് ആത്മാവിന്റെ നിറവോടുകൂടി പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്ന ആ വേദവായന ഭാഗമാണ് നമുക്ക് ധ്യാനത്തിനായി തന്നിരിക്കുന്നത്. വീണ്ടും 1 തെസ്സലോനിക്കാ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള തിരുവെഴുത്തുകളും ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള തിരുവെഴുത്തു ഭാഗങ്ങളും നമുക്ക് ധ്യാനത്തിനായി തന്നിരിക്കുകയാണ്. നമ്മൾക്കറിയാം 1 തെസ്സലോനിക്കാ 4-ാം അധ്യായത്തില് 1 മുതൽ 12 വരെയുള്ള തിരുവെഴുത്തു ഭാഗങ്ങളിൽ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള തിരുവെഴുത്തു ഭാഗങ്ങളില് തിരുവെഴുത്തു ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യപുത്രൻ യെരുശലേമിൽ വെച്ച് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവിടെ വെച്ച് അവൻ അപമാനിക്കപ്പെടുകയും തുപ്പൽ ഏൽക്കപ്പെടുകയും കൊല്ലുകയും ചെയ്യും, 3-ാം ദിവസമോ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു കർത്താവ് തന്റെ യെരുശലേം പ്രവേശനത്തെ പറ്റിയും മുന്നോടിയായിട്ട് തന്റെ നിര്യാണത്തെ പറ്റി മുന്നോടിയായി പറയുന്ന വേദവായനയാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ന് രാത്രിയില് ഞാൻ അല്പം സമയം നിങ്ങളുമായി ധ്യാനഭാഗം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദവായനാ ഭാഗമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവെഴുത്തു ഭാഗത്തിൽ നിന്ന് ഈ രാത്രിയില് നോയിമ്പുകാല ചിന്തയ്ക്കായിട്ട് ഒരു ചിന്തയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലേക്ക് ഏൽപ്പിക്കുവാൻ ഞാൻ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. നമുക്ക് ഏറ്റവും പരിചയമായ ഒരു വേദവായന ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശു യെരിഹോവിനോട് അടുക്കുമ്പോൾ വലിയ പുരുഷാരം അവനെ അനുഗമിക്കുന്നുണ്ട്. എന്നാൽ ഈ യേശുവിനെ കാണുവാൻ ധനവാനും ചുങ്കക്കാരനുമായിരിക്കുന്ന സക്കായി എന്നു പേരുള്ള ഒരുവൻ ശ്രമിക്കുന്നതായിട്ടാണ് ആ വേദവായന ഭാഗത്ത് നമ്മൾ കാണുന്നത്. യേശു എങ്ങനെ ഉള്ളവൻ എന്ന് കാണുവാൻ സക്കായി ശ്രമിക്കുകയാണ്. എന്നാൽ പുരുഷാര നിമിത്തം സക്കായിക്ക് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ കഴിയുന്നില്ല. പുരുഷാര നിമിത്തം മാത്രമല്ല, അവന് ആൾക്കുറിയവനായതുകൊണ്ടും അവന് യേശുവിനെ കാണാൻ കഴിയുന്നില്ല എന്നാണ് ഈ തിരുവെഴുത്തുകളിൽ നമ്മളോട് തിരുവെഴുത്തുകളിലൂടെ നമ്മൾ കാണുന്നത്. യേശു എങ്ങനെയുള്ളവനാണ് എന്നവന് കാണുവാൻ പറ്റിയില്ല എങ്കിൽ പോലും അവൻ തന്റെ ശ്രമം ഉപേക്ഷിക്കാതെ മുന്നോട്ട് ഓടിപ്പോയിട്ട് ഒരു അത്തിയുടെ മുകളിൽ കയറി അവനവിടെ ഇരിക്കുകയാണ്. യേശു എങ്ങനെയുള്ളവനെന്ന് എനിക്കൊന്ന് അറിയണം. ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ വേദവായനാ ഭാഗം ചിന്തിക്കുമ്പോൾ ഞാൻ ഈ തിരുവെഴുത്ത് ഭാഗത്തെ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് ഈ രാത്രിയിൽ പങ്കുവെക്കുകയാണ്. യേശു എങ്ങനെ ഉള്ളവൻ എന്ന് കാണുവാൻ സക്കായി ശ്രമിക്കുകയാണ്. എങ്ങനെയുള്ളവൻ അവന് കാണാൻ കഴിയുന്നില്ല. കാരണം യേശുവിനെ പറ്റി ഇവൻ കേട്ടിട്ടുണ്ട്, യേശു രോഗികളെ സൗഖ്യമാക്കുമെന്നും അത്ഭുതങ്ങൾ ചെയ്യുമെന്നും പാപിയെ സ്നേഹിക്കുന്നുണ്ടെന്നും എല്ലാവരും ഉപേക്ഷിച്ചവരെ കൈക്കൊള്ളുന്നുണ്ടെന്നൊക്കെ ഒരുപക്ഷെ സക്കായിയും കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ സക്കായിക്ക് വലിയ ആഗ്രഹം വരികയാണ് ഈ യേശു എങ്ങനെയുള്ളവൻ എന്നറിയണം. ഒരുപക്ഷെ നമ്മൾക്കൊന്ന് ചിന്തിച്ചു നോക്കാം, ആരും കൂട്ടുകൂടാൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇത്. കാരണം യേശു അവനെ കൈക്കൊണ്ടതിന് ശേഷം പുരുഷാരം ഈ സക്കായിയെ പറ്റി പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അവിടെ സക്കായിയെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ യേശു ചുങ്കക്കാരനും പാപിയുമായിരിക്കുന്ന മനുഷ്യനോട് കൂടെ പാർക്കുവാൻ പോയി. അപ്പോൾ ആ സമൂഹം പറയുന്നത് പാപിയും ചുങ്കക്കാരനുമായിരിക്കുന്ന മനുഷ്യന്റെ കൂടെ യേശു എന്തിനാണ് പാർക്കുവാൻ പോയത്? അപ്പോൾ അതിനെ അർത്ഥം ഈ പുരുഷാരത്തിൽ ഒരാൾ പോലും സക്കായിയുടെ കൂടെ ജീവിക്കാനോ അവനെ കൈക്കൊള്ളുവാനോ അവനെ മനസ്സിലാക്കുവാനോ തയ്യാറായില്ല. കാരണം അവരോട് ചോദിച്ചാൽ അവർ പറയും അവൻ പാപിയാണ്, അവൻ ചുങ്കക്കാരനാണ്, അവന്റെ കൂടെ പാർക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഈ പുരുഷാരം അവനെ പറ്റി ഇങ്ങനെയൊരു അഭിപ്രായം പാസാക്കുമ്പോൾ ആ പുരുഷാരത്തിൽ ഒരാൾക്ക് പോലും ഈ അത്തിമരത്തിൽ കയറിയിരുന്ന യേശുവിനെ കാണാൻ ശ്രമിക്കുന്ന ആ സക്കായിയുടെ ഹൃദയത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവന്റെ ഹൃദയത്തെ കണ്ട ആ നമ്മുടെ കർത്താവ് ആ അത്തിമരത്തിന്റെ താഴെ എത്തുമ്പോൾ ഇങ്ങനെ വിളിക്കുകയാണ്, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ. ഈ ഒരു വിളി ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുക, അത്തിമരത്തിന്റെ കീഴിൽ എത്തുമ്പോൾ ആ സക്കായി നീ വേഗം ഇറങ്ങി വാ എന്നുള്ള ആ സ്വരം കേൾക്കുമ്പോൾ സക്കായിയുടെ മനസ്സ് എത്രമാത്രം സന്തോഷമുള്ളതായി തീർന്നു കാണും.
പക്ഷെ ഒരു ഇന്ന് രാത്രിയില് ആ ഭാഗം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു രീതിയിലേക്ക് ഞാനിപ്പോ സമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സക്കായിക്ക് യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ഒരു ശ്രമമുണ്ടായി. കാരണം സക്കായിയോട് ചോദിക്കുക, സക്കായി എന്താണ് നീ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ഇതുപോലെ ശ്രമിക്കുന്നത്? അപ്പോൾ സക്കായി പറയും, ഈ പുരുഷാരം എന്നെ യേശു എങ്ങനെയുണ്ടെന്ന് കാണാൻ സമ്മതിക്കുന്നില്ല, കാരണം അവര് എന്നെപ്പറ്റി ഒരു നല്ല മതിപ്പുള്ളവരല്ല, അവരാരും എന്നെ സഹായിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഈ മരത്തിന്റെ മുകളിൽ ഇരുന്ന് യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിക്കുകയാണ്. അവിടെ ഒരുപാട് തടസ്സങ്ങൾ സക്കായിക്ക് ഉണ്ട്. ഇതുപോലെ ഈ രാത്രിയിലെ നോയമ്പെടുത്ത് ഉപവാസമെടുത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് എത്രയോ ആൾക്കാര് ഈ സക്കായി മരത്തിന്റെ മുകളിൽ ഇരുന്ന് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചതുപോലെ ഇന്ന് രാത്രി നമ്മളൊന്ന് ചിന്തിക്കുക. എന്നെയും നിങ്ങളെയും അറിയുവാൻ, അല്ലെങ്കിൽ നമ്മൾ എത്രയോ പേരെ അറിയുവാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമുക്ക് നോക്കാം യെശയ്യാ പുസ്തകം 58-ാം അധ്യായത്തില് എങ്ങനെ നമ്മൾ നോമ്പ് നോക്കണം എന്നതിനെ പറ്റി വിശദമായി യെശയ്യാ പുസ്തകം 58-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യെശയ്യാ പുസ്തകം 58-ാം അധ്യായം 5 മുതൽ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഇതാണോ നിങ്ങൾ പറയുന്ന നോയിമ്പ്, എനിക്കിഷ്ടമുള്ള ഉപവാസം ഇതാണോ, തലയെ വേഴത്തെ പോലെ കുനിയിക്കുന്നതും ജെട്ടിലും വെണ്ണീരിലും കിടന്ന് കരയുന്നതും ഒന്നുമല്ല എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം അല്ലെങ്കിൽ നോയിമ്പ് എന്ന് പറയുന്നതിനോടൊപ്പം അതിന്റെ തിരുവഴി 5 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അന്യായമായ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റണം, നുഖത്തിന്റെ അമ്മിക്കേരള് പൊട്ടിച്ചു കളയണം, പീഡിതരെ സ്വതന്ത്രമായി നമ്മൾ വിടണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് യെശയ്യാ പുസ്തകം 58-ാം അധ്യായം 7-ാമത്തെ തിരുവെഴുത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുവാണ്, മാംസ നിന്റെ മാംസ രക്തങ്ങളായവർക്ക് നിന്നെ തന്നെ നീ മറച്ചു വെക്കരുത്. നോക്കുക, നമ്മൾ പലപ്പോഴും മാംസ രക്തങ്ങളായവർക്ക് മറച്ചു വെക്കുകയാണ്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ തിരുവെഴുത്തുകളിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് നോയമ്പ് ദിവസങ്ങളിൽ നമ്മൾ പറയും, ഞാൻ എല്ലാ കുമ്പും ഈ നോയമ്പിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ഭക്ഷണ പാനീയങ്ങളിലൊക്കെ മർജനം, രുചിയില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, ഞാൻ രാവിലെയും വൈകുന്നേരവും സന്ധ്യയ്ക്കും ഒക്കെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, ഞാൻ രാമപ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയില് നമ്മൾ ഒന്ന് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ മാംസ രക്തങ്ങളായവർക്ക് എന്നെ തന്നെ മറച്ചു വെച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ സങ്കീർത്തന പുസ്തകം 90-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, രാവിലെ മുളച്ചു വരുന്ന ഒരു പുല്ലുപോലെയാകുന്നു നമ്മളുടെ ഈ ലോകത്തിലെ ജീവിതം. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരോട് മിണ്ടാതിരിക്കുന്നവരുണ്ട്, സഹോദരങ്ങൾ തമ്മിൽ മിണ്ടാത്തവരുണ്ട്, പ്രായമായി എത്രയോ മാതാപിതാക്കള് തന്റെ മക്കളെ ഒന്ന് കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സക്കായി അത്തിവൃക്ഷത്തിന്റെ മുകളിലിരുന്ന് ഇലക്കിടയിലൂടെ ക്രിസ്തു ആരെന്ന് കാണുവാൻ ശ്രമിച്ചതുപോലെ എത്രയോ പ്രിയപ്പെട്ടവർ, എത്രയോ മാതാപിതാക്കൾ തന്റെ മക്കളുടെ സ്വരം കേൾക്കുവാൻ, തന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണുവാൻ അവർ എങ്ങനെയുള്ളവരെന്ന് അറിയുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു വ്യത്യാസമാണ് നമ്മൾ ഈ നോയമ്പിൽ വരുത്തേണ്ടത്. അത് എന്റെ അഭിപ്രായമല്ല, പിന്നെയോ തിരുവെഴുത്തുകളിൽ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മാംസരക്തങ്ങളായവർക്ക് നിങ്ങളെ മറച്ചു വെക്കരുത്. അത് തിരുവെഴുത്തുകളിലൂടെ പറയുമ്പോൾ നമുക്ക് നോക്കാം, ആ അത്തിയുടെ മരത്തിന്റെ ചുവട്ടിലേക്ക്, അത്തിമര ചുവട്ടിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ആ സക്കായി ഒന്ന് കാണുക. ഇവൻ ഇത്ര കാലം ഇത്രയോ പേരുടെ അപവാദങ്ങൾ കേട്ടു, ചുങ്കക്കാരനായിരിക്കുന്നവനാണ്, പാപി ആയിരിക്കുന്നവനാണ്, കൂട്ടുകൂടാൻ കൊള്ളുവേലാത്തവനാണ് എന്ന് പറഞ്ഞ ആ ഇതെല്ലാം കേട്ടിട്ടും ഇവൻ അത്തിയുടെ മുകളിൽ ഇരിക്കുമ്പോൾ അവന്റെ നുറുക്കപ്പെടുന്ന ഹൃദയത്തെ, വേദനിക്കുന്ന ഹൃദയത്തെ അവിടെ ഇരുന്ന ഒരുത്തർക്ക് പോലും കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മൾക്ക് പാതി നോയമ്പിന്റെ ആ ദിവസം മുതൽ നമ്മള് ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ പല ധ്യാന ഭാഗങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. ക്രൂശിന്റെ പ്രാധാന്യത്തെ പറ്റി നമ്മൾ പലപ്പോഴും വിശദമായിട്ട് ദൈവവചനത്തിലൂടെ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെയും പറയുന്നു, ക്രൂശ് എന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധവും, മനുഷ്യനും തമ്മിലുള്ള ബന്ധവുമാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കുക, ഈ ക്രിസ്തു നമ്മളുടെ കർത്താവ് ആ അത്തിമരത്തിന്റെ ചുവട്ടിൽ വന്നു നിൽക്കുമ്പോൾ അവിടെ രണ്ടു ബന്ധങ്ങളെ അവൻ പൂർത്തീകരിക്കുകയാണ്. ദൈവവും ഒരു മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യ ജാതനുമായിട്ടാണ് നമ്മളുടെ കർത്താവ് ഇപ്പോൾ നിൽക്കുന്നത്. ആ അത്തിമരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അരുമനാഥനായിരിക്കുന്ന യേശുവിനെ പറ്റി കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുകയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ
പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ദൈവത്തിന്റെ ആഴമേറിയ സ്നേഹം എന്താണെന്നാണ് യേശു പുരുഷാരത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ പുരുഷാരം യേശുവിനെ തള്ളി തിരക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ വേണ്ടത് അപ്പത്തിന്റെ വർദ്ധനവോ രോഗസൗഖ്യമോ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് സന്തോഷിക്കുവോ, ഇതൊക്കെ ചെയ്യുവാനാണ് പുരുഷാരം വന്ന് നിൽക്കുന്നത്. പക്ഷെ പുരുഷാരത്തെ വലിയൊരു പാഠം യേശു ആ അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ വന്നിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഈ മനുഷ്യനിലേക്ക്, നമ്മളിൽ ഓരോരുത്തരിലേക്കും വെളിപ്പെടുത്തുവാനാണ് വന്നത്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ദൈവം എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്ന് കാണിക്കുവാൻ തക്കോധത്തില് യേശു കർത്താവ് ആ അത്തിമരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് വിളിക്കുകയാണ്, സക്കായിയെ നീ ഇറങ്ങി വരിക. അവിടെ രണ്ടു ബന്ധത്തെ ഒരുപോലെ കാണിക്കുകയാണ്. അവൻ സാക്ഷാൽ ദൈവമായും മനുഷ്യനായും ബന്ധത്തെ കാണിക്കുന്ന ഒരവസ്ഥ ആ ഭേദവായന ഭാഗത്തു നിന്നും ഞാൻ ഈ രാത്രി ചൂണ്ടിക്കാണിച്ചു തരികയാണ്. സക്കായിയെ എന്നുള്ള ആ വിളി നമുക്കറിയാം. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തോടെയുള്ള ഒരു വിളി. ഒരുപക്ഷെ ഇന്ന് രാത്രിയില് നിങ്ങൾ എന്റെ തിരുവെഴുത്തുകൾ ഭാഗങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ധ്യാനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ഇത്ര സന്തോഷത്തോടെ യേശു സക്കായിയെ നീട്ടി വിളിച്ചതുപോലെ നമ്മളെ നമ്മുടെ പ്രിയപ്പെട്ടവർ സ്നേഹത്തോടെ വിളിച്ചിട്ട് എത്രയോ നാളുകളായിരിക്കും. ഇന്ന് രാത്രി ചിന്തിക്കുക, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊന്നും സ്നേഹത്തോടെ വിളിച്ചിട്ട് എത്രയോ നാളായിരിക്കും, അല്ലെ എന്നെ ഇങ്ങനെയൊന്ന് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ച് ഒറ്റപ്പെട്ടിരിക്കുന്നവർ ഒരുപക്ഷെ നമ്മളുടെ അരികിൽ തന്നെ കാണുമായിരിക്കും. അതുകൊണ്ട് നോക്കുക, യേശു വിളിക്കുകയാണ് സക്കായിയെ. അത് സ്നേഹത്തിന്റെ വിളിയാണ്, ദൈവ സ്നേഹത്തിന്റെ ആഴം ആ വിളിയിലൂടെ മുഴങ്ങുകയാണ്. നിന്നെ വിളിക്കുവാൻ ആരുമില്ല എങ്കിലും നിനക്ക് വേണ്ടി ജീവൻ തരുവാൻ വന്നവനായ, നിന്നെ സ്നേഹിക്കുന്നവനായ ഞാന് നിനക്ക് ഉണ്ട്. ആരും നിന്റെ കൂടെ ഇല്ല എങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഞാൻ ഉണ്ട് എന്നുള്ള ആ വിളി ഇന്ന് രാത്രിയിൽ ആത്മാവിൽ നിങ്ങൾ കേൾക്കുക. ആരും വിളിച്ചില്ല എങ്കിലും, ആരും വിളിച്ചില്ല ഇല്ല എങ്കിലും ദൈവം എന്നെ കൂടെയുണ്ട്, അല്ലെ അരുമനാഥനായ യേശു എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിരിക്കുവാനല്ല ഞാൻ എന്നെയും നിങ്ങളുടെയും യേശു ഈ ഭാഗത്തു നിന്ന് പഠിപ്പിക്കുന്നത്. ആരും ഇല്ലാത്തവരെയും പേര് ചൊല്ലി ഒന്ന് വിളിക്കുവാൻ ഇന്ന് രാത്രിയില് ദൈവം വീണ്ടും നമ്മുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ തരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് വിളിക്കുവാൻ. യേശു പുരുഷാരം പാപിയായിരിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞതോ ചുങ്കക്കാരനെന്ന് പറഞ്ഞതോ യേശുവിന് സക്കായിയെ എന്ന് സ്നേഹത്തോടെ വിളിക്കുവാൻ ഒരു തടസ്സവുമായില്ല. ഈ രാത്രിയില് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കണമെങ്കിൽ ഒന്നിനും തടസ്സമല്ല. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ, ആഴമേറിയ ദൈവ സ്നേഹം നമ്മുടെ മേൽ ഉണ്ട് എങ്കിൽ ഈ രാത്രിയിലൊന്നും നമുക്കൊരു തടസ്സമായി നിൽക്കത്തില്ല. ആ സക്കായി എന്നുള്ള വിളി അത് സ്നേഹത്തിന്റെ വിളിയാണ്. ദൈവ സ്നേഹത്തെ ആ അത്തിമരത്തിന്റെ ചോട്ടില് നമ്മൾ മുഴുങ്ങി കേൾക്കുകയാണ്. സക്കായിയെ, ഈ പുരുഷാരം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ദൈവ സ്നേഹത്തിന്റെ വിളിയെ ഈ രാത്രി നമുക്ക് ധ്യാനിക്കാം. നമ്മളെ ഇന്ന് രാത്രിയിൽ ആരും കൂടെ ഇല്ലാത്തവരുണ്ടെങ്കിലും, ആരും നമ്മളെ വിളിച്ചില്ലെങ്കിലും, ആ ദൈവ സ്നേഹത്തോടെ പേര് ചൊല്ലി വിളിക്കുവാൻ ഒരുവൻ ഉണ്ട് എന്ന് നമുക്ക് ഇന്ന് രാത്രി ധ്യാനിക്കാം. ആ യേശു മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അവിടെ കാണിച്ചു തരികയാണ് സക്കായിയേ ആ വിളി. മാത്രമല്ല, എന്നെ ഏറ്റവും അധികമായി ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ് വേഗം നീ ഇറങ്ങി വാ. അത് ഒന്നാമതായി സ്നേഹത്തിന്റെ, ദൈവ സ്നേഹത്തിന്റെ പ്രദർശനം ആ അത്തിമരത്തിന്റെ ചുവട്ടിൽ നമ്മൾ കാണുന്നു. രണ്ടാമതായിട്ട് കാണിക്കുവാണ് സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ. നമുക്കറിയാം, നമ്മൾക്ക് അപരിചിതനായിരിക്കുന്ന ഒരാളോട് അത്ര സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ഒരിക്കലും സംസാരിക്കത്തില്ല. നീ വേഗം വാ എന്ന് പറയണമെങ്കിൽ അതൊരു സൗഹൃദത്തിന്റെ സ്വരമാണ് അവിടെ കേട്ടത്. ഒരു കൂട്ടുകാരൻ, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ശിഷ്യന്മാരെന്നല്ല സ്നേഹിതന്മാർ എന്നത്രേ വിളിക്കുന്നത്. ഇവിടെ ഒരു സൗഹൃദത്തിന്റെ സ്വരം യേശു കേൾപ്പിക്കുകയാണ്, നീ വേഗം വാ. അപ്പോൾ അവന് മനസ്സിലായി, ഇവൻ ചുമ്മാ എന്നെ വിളിച്ചതല്ല, അവൻ എന്റെ കൂടെ സന്തോഷത്തോടെ കൂട്ടുകൂടുവാനാണ്. അവിടെ സൗഹൃദത്തിന്റെ ഒരു സ്വരം ആ അത്തിമരത്തിന്റെ ചുവട്ടിൽ നമ്മൾ രണ്ടാമതായി കേൾക്കുന്ന സ്വരം സൗഹൃദത്തിന്റെ സ്വരമാണ്, സക്കയ്യേ നീ വേഗം ഇറങ്ങി വാ. മൂന്നാമതായി ഒരു സ്വരം കേൾക്കുകയാണ്, ഇന്ന് ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. അത് കൂട്ടായ്മയുടെ ഒരു സ്വരമാണ്, നിന്റെ കൂടെ നിന്നെ ഇട്ടിട്ട് ഞാൻ പോകത്തില്ല, നിന്റെ കൂടെ നിന്റെ വീട്ടിൽ പാർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മൂന്ന് സ്വരമാണ് യേശു പുരുഷാരത്തെ കാണിച്ചു കൊടുത്തത്. ഒന്നാമതായി എന്നെയും നിങ്ങളെയും അവൻ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ദൈവ സ്നേഹത്തിന്റെ സ്വരം കേൾപ്പിക്കുവാനാണ്. രണ്ടാമതായി ഒരു സൗഹൃദത്തിന്റെ സ്വരം, നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ഹൃദയം കഠിനമാക്കി മറഞ്ഞു പോകുവാനല്ല, സൗഹൃദത്തിന്റെ ഒരു സ്വരം, ഒരു സ്നേഹിതയുടെ സ്വരം കേൾപ്പിക്കുവാൻ, ഒരു സ്നേഹിതന്റെ സ്വരം കേൾപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായി ഒരു കൂട്ടായ്മയുടെ സ്വരം,
നിന്നോടൊന്നിച്ച് അല്പസമയം പാർക്കുവാൻ ഞാൻ തയ്യാറാണ്, നിന്നോടൊന്നിച്ച് അല്പസമയം ഇരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ഇവിടെ കാണിച്ചു തരുന്നത് ഒരു മനുഷ്യൻ മാത്രമല്ല, സാക്ഷാൽ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായി സർവസൃഷ്ടിക്കും ആദിജാതനായി ഇറങ്ങി വന്നിരിക്കുന്ന ആ ദൈവമായിരിക്കുന്നവൻ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ പ്രദർശിപ്പിച്ച് ദൈവസ്നേഹത്തിന്റെ ആഴത്തെ ആ അത്തിമരത്തിന്റെ ചുവട്ടിൽ നമുക്ക് കാണിച്ചു തരുമ്പോൾ സക്കായി സന്തോഷത്തോടെ അവനെ കൈക്കൊള്ളുകയാണ്. ഈ രാത്രിയിൽ നമ്മളും ആ ദൈവസ്നേഹത്തിന്റെ ആഴത്തെ ദൈവസ്നേഹത്തിന്റെ പരിപൂർണതയെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ എത്രമാത്രം തള്ളപ്പെട്ടവരാണ് ാണെങ്കിലും എത്രമാത്രം മോശപ്പെട്ടവരാണെങ്കിലും അവർ നമ്മളെ കൈക്കൊള്ളും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇവിടെ സക്കായി അത്തിമരത്തിന്റെ ചോട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് യേശു അവനോട് പറയുന്നു, ഞാൻ നിന്റെ കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. സക്കായും യേശുവും ഒരുമിച്ചുള്ള ഒരു യാത്ര. ഈ നോയമ്പിന്റെ കാലയളവില് ഒന്നാമത്തെ ദിവസം മുതല് ഈ ദീർഘ ദിവസങ്ങളില് നമ്മൾ ക്രിസ്തുവിനോട് ഒന്നിച്ച് ഒരു യാത്രയായിരുന്നു. ആ യാത്ര നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ സക്കായി തന്റെ ഭവനത്തിലേക്കുള്ള ഒരു യാത്ര ആണ് ചെയ്യുന്നത്. അതിനേക്കാൾ എത്രയോ ദിവസങ്ങളായി നമ്മൾ നോയമ്പോടുകൂടി ഉപവാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി അവനോട് കൂടെ വസിച്ച് യാത്ര ചെയ്യുമ്പോൾ എന്താണ് എന്റെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ഒരു മാറ്റം വന്നത്? എന്നാൽ സക്കായിയുടെ ജീവിതത്തില് യേശുവിനോടൊന്നിച്ചുള്ള യാത്രയില് ഒരു വലിയ മാറ്റം വരികയാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി, ഞാൻ പുരുഷാരത്തിന്റെ കൂടെ യേശുവിനോടൊന്നിച്ച് എല്ലാവരും അവരോടൊന്നിച്ച് പാർക്കരുത്, അവന്റെ കൂടെ പോകരുത് എന്ന് ഈ യേശുവിനെ ഉപദേശിച്ചെങ്കിലും യേശു അതൊന്നും കാര്യമാക്കാതെ സക്കായിയുടെ ഒന്നിച്ച് പോകുകയാണ്. ഇപ്പോൾ ഞാനാണ് ഈ യേശുവിനോട് കൂടെ ഇങ്ങനെ പോകുന്നതെങ്കിൽ ഞാൻ വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ ഒരു ആത്മീകമായ അഹന്തയോടെ തലയൊക്കെ പൊക്കി പിടിച്ച് എന്റെ കൂടെ യേശു എന്റെ വീട്ടിൽ വരികയാണ്, നിങ്ങളെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും എന്റെ കൂടെ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഞാനാണെങ്കിൽ അഹന്തയോടെ പോയേക്കാം. പക്ഷെ ഇവിടെ സക്കായി എങ്ങനെയല്ല, ആ ദൈവസ്നേഹത്തിന്റെ പാരമ്യത്തിലേക്ക് സക്കായിയുടെ ജീവിതം പറിച്ചു മാറ്റപ്പെടുകയാണ്. അവൻ ദൈവസ്നേഹത്തിൽ നിറയുകയാണ്. അപ്പോൾ ദൈവസ്നേഹത്തിൽ വാസ്തവമായും ഒരു മനുഷ്യൻ വന്നു ചേർന്നാൽ അവന് എന്തു മാറ്റം വരും എന്നുള്ളതാണ് ഈ തിരുവഴുത്ത് നമ്മൾക്ക് വരച്ചു കാണിച്ചു തരുന്ന ചിത്രം. ആ ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് സക്കായി എത്തുമ്പോൾ സക്കായി യേശുവിനെ കണ്ടു. അത് മാത്രമല്ല അവൻ പറയുകയാണ്, അവന്റെ കണ്ണ് പെട്ടെന്ന് പോയത് ദരിദ്രരുടെ മുഖത്തേക്കാണ്. അവൻ പറഞ്ഞു, ഞാന് എന്റെ വസ്തുവകകളിൽ പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുകയാണ്. യേശു സക്കായിയോട് ഒരു തവണ പോലും പറഞ്ഞില്ല, നിനക്കുള്ളത് നീ ദരിദ്രന് കൊടുക്കണം. യേശു അവനോട് നിനക്ക് എന്ത് സമ്പത്തുണ്ടെന്ന് ചോദിച്ചില്ല, അവന്റെ ധനത്തിന്റെ അളവ് ചോദിച്ചില്ല, അവൻ ആരാണെന്ന് ചോദിച്ചില്ല. പക്ഷെ വാസ്തവത്തിൽ അവൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിറഞ്ഞപ്പോൾ മറ്റൊരുത്തരു പോലും അവന് ഉപദേശിക്കാൻ ആവശ്യമില്ലായിരുന്നു. ആ ദൈവസ്നേഹത്തിന്റെ അവന്റെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞപ്പോൾ അവൻ തന്നെത്താൻ അവന്റെ ദൃഷ്ടി പതിഞ്ഞത് ദരിദ്രന്മാരുടെ മേലാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾക്ക് ചുറ്റുമുള്ള എളിയവരുടെ മേൽ നമുക്ക് ദൃഷ്ടി പതിപ്പിക്കാൻ കഴിയുന്നില്ല. നമ്മൾ എന്തൊക്കെയോ അതിന് ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അത് എല്ലാവർക്കും അങ്ങനെ ദരിദ്രന്മാരെ സ്നേഹിക്കാൻ പറ്റത്തില്ല, രോഗികളെ സ്നേഹിക്കാൻ പറ്റത്തില്ല, അതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമുണ്ട്, അതൊന്നും ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ല എന്ന് നമ്മൾ ഇന്ന് രാത്രി പല എക്സ്ക്യൂസും പറയുമ്പോൾ വാസ്തവമായിട്ടും അതിനൊരു ഉത്തരമേ ഉള്ളൂ, നമ്മൾ ഇന്ന് വരെയും ദൈവസ്നേഹത്തിൽ നിറഞ്ഞിട്ടില്ല. എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും സകല വിശുദ്ധന്മാരോടും കൂടെ അറിയണം. നമ്മൾ എത്രയോ മനോഹരമായ പാട്ടുകള് ഈ നോയമ്പില് ഗ്ലോറിയസ് ഗോസ്പെലിൽ അതിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അതിന്റെ പ്രാരംഭ ഭാഗത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുന്ന നമ്മളെ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് കൊണ്ടുപോകുന്ന എത്രയോ ഗാനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ചിലപ്പോൾ വലിയൊരു പ്രസംഗമൊന്നും കേൾക്കുന്നതിനേക്കാൾ രൂപാന്തരം ഒരു പാട്ടിന്റെ വരികൾക്ക് നമുക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്നുണ്ട്. ആ പാട്ടുകളൊക്കെ എഴുതിയ വിശുദ്ധന്മാരെ പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും സകല വിശുദ്ധന്മാരോടുകൂടെ നിങ്ങളും അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വിശുദ്ധന്റെ പദവിയിലെത്തിയ ഓരോരുത്തരും ദൈവസ്നേഹത്തിന്റെ ആ പരിപൂർണതയിൽ എത്തിയപ്പോഴാണ്, ആ ദൈവസ്നേഹത്തിന്റെ പരിപൂർണതയിൽ എത്തുമ്പോൾ ഒരു മനുഷ്യൻ അവനെ കാണുകയല്ല, അവൻ ആദ്യമായി തനിക്ക് ചുറ്റും തന്നെ കാണവരായി കിടന്ന എത്ര പേരുണ്ട്, കണ്ണുനീർ കുടിക്കുന്ന എത്ര പേരുണ്ട്, വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ഭാരപ്പെടുന്ന എത്ര പേരുണ്ട് എന്ന് അവന്റെ കണ്ണുകൾ അവരുടെ മേൽ പതിയുകയാണ്. ഈ നോയമ്പിന്റെ ഈ രാത്രിയിൽ നമ്മൾ ഈ ദൈവവചന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരാളെ കാണാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ നിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും
എനിക്കൊന്ന് അറിയുവാൻ ഇടയാക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്ന ഒരു നോയമ്പിലേക്ക് പ്രവേശിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഇന്ന് രാത്രി വാസ്തവമായിട്ടും ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇവിടെ സഖായിയുടെ കണ്ണ് ആ ദരിദ്രന്മാരുടെ മേൽ പതിഞ്ഞതുപോലെ നമ്മളുടെ ദൃഷ്ടി നമുക്ക് ചുറ്റുമുള്ളവരുടെ മേൽ പതിയുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മൾ ഈ 50 ദിവസം നോയമ്പെടുക്കുമ്പോൾ നോയമ്പിന്റെ ഒരു വിഹിതമായി ഒരു പാവപ്പെട്ട ഒരാൾക്ക് ആ എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് പേരെ അറിയാം, നോയമ്പൊക്കെ അല്ലേ എന്ന് പറഞ്ഞ്, ഉപവാസമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ ഒരാളെ വിളിച്ച് ഒരു ഊണ് കൊടുക്കുന്നത് കാര്യമല്ല. ഞാൻ പറഞ്ഞത്, ഒരു ദരിദ്രനെ കാണുമ്പോൾ അവന്റെ ഹൃദയത്തിനോടൊപ്പം നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ച് അവന്റെ അവസ്ഥ നോക്കി നമ്മുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് വരുവാനോ നമ്മൾക്ക് അവനെ ഒന്ന് സ്നേഹിക്കുവാനോ നമ്മുടെ ഇതിൽ നിന്ന് ഉള്ളതിന്റെ ഒരു അംശം അവന് കൊടുക്കുവാനോ ഇന്ന് രാത്രിയിലും സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ വാസ്തവമായിട്ടും ദൈവസ്നേഹത്തിൽ നിറഞ്ഞിട്ടില്ല. എന്നാൽ ഈ സഖായി മനുഷ്യൻ പരിഹസിച്ച, മനുഷ്യൻ പുച്ഛിച്ച ചുങ്കക്കാരൻ എന്ന് പറഞ്ഞ്, പാപി എന്ന് പറഞ്ഞ്, ഇവന്റെ കൂടെ പാർക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മനുഷ്യൻ തള്ളിക്കളഞ്ഞ ഈ ചുങ്കക്കാരന് എത്രയോ മാറ്റമാണ് പെട്ടെന്ന് ദൈവസ്നേഹം വന്നപ്പോൾ വന്നത്. ഇന്ന് രാത്രിയില് ദൈവസ്നേഹത്തിന് ഏതൊരു വ്യക്തിയെയും മാറ്റുവാൻ കഴിയുമെന്നാണ് തിരുവെഴുത്ത് നമ്മളെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ സഭ നമുക്ക് വേണ്ടി ഈ വേദവായന ഭാഗം ക്രമീകരിച്ചു തരുമ്പോൾ എത്രയോ കാര്യങ്ങളാണ് ഈ തിരുവെഴുത്തിലൂടെ ഓരോ വ്യക്തികളോടും ആവശ്യപ്പെടുന്നത്. ദൈവസ്നേഹത്തിന്റെ പരിപൂർണതയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒന്നിന്റെയും ആവശ്യമില്ല. ദൈവസ്നേഹം വരുമ്പോൾ ഒരു വ്യക്തിയോട് മിണ്ടണമെങ്കിൽ ആരുടെയും അനുവാദം നമുക്ക് വേണ്ട, ക്ഷമിക്കണമെങ്കിൽ ആരുടെയും അനുവാദം വേണ്ട, വലിയ പ്രസംഗങ്ങളൊന്നും നമ്മൾ കേൾക്കണ്ട. ഇവിടെ സഖായി ഒരു പ്രസംഗം പോലും കേട്ടില്ല, സഖായി ഒന്നും അറിഞ്ഞില്ല, അവനെ കൈക്കൊള്ളാൻ ആരുമില്ലായിരുന്നു. പക്ഷെ അവനെ കൈക്കൊള്ളുവാൻ യേശു തയ്യാറായപ്പോൾ അവൻ ദൈവസ്നേഹത്തിൽ നിറയുകയാണ്. അത് മാത്രമല്ല, വീണ്ടും സഖായി നോക്കുന്നു, തന്നെ തന്നെ നോക്കുകയാണ്. ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും ഞാൻ മടക്കി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ദൈവസ്നേഹത്തിന്റെ പരിപൂർണതയിലേക്ക് വരുന്ന സഖായി വീണ്ടും കാണുകയാണ്. ആദ്യമായി അവൻ ചുറ്റുമുള്ള പ്രിയപ്പെട്ടവരെ കണ്ടു, അവന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചു. രണ്ടാമതായി അവൻ കാണുന്നു, അവനെ തന്നെ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നമ്മളെ കാണാൻ കഴിയുന്നില്ല. നമ്മളെപ്പോഴും നമ്മളുടെ കണ്ണ് മറ്റൊരാളുടെ മേൽ വെച്ചിരിക്കുകയാണ്. അവർ എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ഉറക്കം പോലും പോവുകയാണ് അവർ എങ്ങനെയാണെന്ന് ചിന്തിച്ച്. പക്ഷേ ഇവിടെ സഖായി എങ്ങനെയാണെന്ന് പുരുഷാരം ചിന്തിക്കുകയാണ്. നോക്കുക, നമ്മൾ ഇന്ന് പുരുഷാരത്തിന്റെ ഭാഗത്താണോ നിൽക്കുന്നത് അതോ സഖായിയുടെ ഭാഗത്താണോ? പുരുഷാരം അവിടെ വന്നപ്പോൾ യേശുവിനോട് പറഞ്ഞു കൊടുത്തു അവനോട് കൂടാൻ പോകരുത്. അവൻ എങ്ങനെയുള്ളവനാണ്? അപ്പോൾ പുരുഷാരത്തിന്റെ സന്തോഷം സഖായി എങ്ങനെയുള്ളവനെന്ന് ഒരു പടം വരയ്ക്കുന്നതായിരുന്നു. ഈ രാത്രിയിൽ പലപ്പോഴും നമ്മൾക്കും ഉത്സാഹം മറ്റൊരാൾ എങ്ങനെ ഉള്ളത് ആണ് എന്നുള്ള ആ പടം വരയ്ക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരാളുടെ ചിത്രം വരയ്ക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ നമ്മളുടെ ചിത്രം വരച്ച് അതേ തന്നെ നോക്കുമ്പോൾ. നമ്മൾ നമ്മളുടെ ചിത്രം വരച്ച്, നമുക്കറിയാം, നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ രൂപം കാണുമ്പോൾ നമ്മൾ ഓർക്കും, ഓ നമ്മൾ എത്ര മോശമാണ് കാണാൻ, നമുക്ക് ഇത്രയും വിരൂപം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇന്ന് രാത്രിയില് യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ വൈരൂപ്യം മനസ്സിലാകും. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വികൃത ഭാവം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ മേൽ ദൈവത്തിന്റെ സ്നേഹം വന്നേ മതിയാവൂ. ഇതുവരെയും സഖായിക്ക് വരാത്ത ഒരു മാനസാന്തരം ദൈവത്തിന്റെ സ്നേഹം കൊടുക്കുകയാണ്. അവൻ വിളിച്ചു പറഞ്ഞു, ചതിവായി വാങ്ങിയത് ഞാൻ തിരിച്ചു കൊടുക്കുവാൻ തയ്യാറാണ്. ഈ രാത്രിയില് നോയമ്പിന്റെ ചിന്തകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും സഖായിയെ പോലെ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾക്ക് മാറണം എന്ന് അതായത് ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മളിൽ വർദ്ധിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രതിമയായി ഒരു നല്ല രൂപം അവനെ പോലെ തന്നെ ക്രിസ്തുവിന്റെ പ്രതിമയെ ആ രൂപം ധരിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നോയമ്പ് ഒരു 50 ദിവസത്തേക്കോ ഒരു 40 ദിവസത്തേക്കോ ഒരു ഇടുവാനുള്ള ഒരു പുതുവസ്ത്രം മാത്രമല്ല, ആയുഷ്കാലം മുഴുവൻ നമ്മളുടെ ജീവിതം ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം നാള് നമ്മൾക്കിടെ ജീവിതത്തില് ഏറ്റവും അധികം മാറ്റം വന്ന ഒരു നോയമ്പ് കാലമായി, ഏറ്റവും അധികം വ്യത്യാസം വന്ന ഒരു നോയമ്പ് കാലമായി ഇതിനെ മാറ്റുവാൻ ഈ വേദവായന ഭാഗത്തിന് കഴിയും. എത്രയോ ആഴമേറിയ വേദവായന ഭാഗങ്ങൾ നമ്മൾ കടന്നു പോകുന്നു, എന്നിട്ടും മാറ്റമില്ലാത്ത മനുഷ്യർ നമ്മൾക്കൂടെ കൂടെയുണ്ട്, മാറ്റമില്ലാത്ത അനേകർ നമ്മളുടെ കൂടെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ വാസ്തവമായിട്ടും നമ്മൾക്ക് മുന്നമേ പോയ വിശുദ്ധന്മാരുടെ പാത നമ്മൾ നോക്കുമ്പോൾ, സഭ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന തിരുവെഴുത്ത് ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നമ്മുടെ കുറ്റമാണോ ആരുടെ കുറ്റമാണ്,
നമ്മൾ ദൈവസ്നേഹത്തെ നിറയാത്തത്, ആരുടെ കുറ്റമാണ് നമ്മൾ അവരനെ സ്നേഹിക്കാത്തത്, ആരുടെ കുറ്റമാണ് നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരാത്തത്. നമുക്ക് നോയമ്പില്ലാഞ്ഞിട്ടല്ല, നമുക്ക് ഉപവാസം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മൾക്ക് ആഴമേറിയ തിരുവെഴുത്തുകൾ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മൾക്ക് മുന്നമേ വിശുദ്ധമാർ യാത്ര ചെയ്യാഞ്ഞിട്ടല്ല. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിലെ പ്രാർത്ഥന എന്നെയും ദൈവമേ നിന്റെ സ്നേഹത്തിൽ നിറയ്ക്കണമേ എന്നുള്ളതാകട്ടെ. എന്നെയും ദൈവമേ ആ ക്രൂശിന്റെ അർത്ഥം എന്താണെന്ന് ലോകത്തെ പഠിപ്പിക്കുന്നതായി തീരട്ടെ. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്തെന്നുള്ള ഇന്ന് രാത്രിയില് ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ നിന്ന് ഏറെ അകന്നു പോയതുപോലെ ഞാൻ എന്റെ സൃഷ്ടാവിൽ നിന്ന് ഏറെ അകന്നു പോയ ആളാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് സന്തോഷത്തോടെ ആ സൃഷ്ടാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം. അതുമാത്രമല്ല, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ദൂരെയായിരിക്കുന്നുവെങ്കിൽ നമ്മൾ നമ്മളെ കാണാൻ നമ്മുടെ സ്വരമൊന്ന് കേൾക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെ മറച്ചു വെക്കരുത്. ക്ഷമയുടെ ഒരു ഭാവം അണിഞ്ഞുകൊണ്ട് സ്നേഹത്തിന്റെ ദൈവസ്നേഹത്തിന്റെ ഒരു ഭാവം അണിഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ട് വിളിക്കാത്തവരെ നമുക്ക് ഇന്നൊന്ന് വിളിക്കാം, മിണ്ടാത്തവരെ നമുക്കൊന്ന് വിളിക്കാം. കാരണം ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, മാംസരക്തമായവർക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ മറച്ചു വെക്കരുത്. ഈ സക്കായിക്ക് വേണ്ടി ക്രിസ്തു വന്നതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്കും നിൽക്കുവാൻ ഈ നോയമ്പ് മൂലം സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഗ്ലോറിയസ് ഗോസ്പെലിലെ ഈ ധ്യാന ചിന്തയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ ഗ്ലോറിയസ് ഗോസ്പെലിന്റെ പ്രവർത്തകർക്ക് നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം ഓരോരുത്തരെയും ഈ രാത്രി തിരുവെഴുത്തുകളിൽ എന്റെ ഒപ്പം ധ്യാനിക്കുവാനുണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.